മോട്ടോർ വാഹന നിയമം പോലീസിന് പലപ്പോഴും ബാധകമല്ല, അല്ലെങ്കിൽ ബാധകമാക്കാറില്ല. പൊതുജനങ്ങൾക്ക് മാത്രമാണ് അത് ബാധകം. വാഹനയാത്രക്കാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് ആലപ്പുഴയിലുണ്ടായത്. സീറ്റ് ബെൽറ്റ് ഇടാതെ ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു രണ്ട് പോലീസുകാർ. ഇതിനിടെ ജീപ്പിനെ മറികടന്നെത്തിയ ബൈക്ക് യാത്രികനാണ് പണിപറ്റിച്ചത്. മോട്ടോർ വാഹന നിയമം പോലീസിനും ബാധകമാകേണ്ടതല്ലേ എന്ന് ബൈക്ക് യാത്രക്കാരൻ പോലീസുകാരോട് ചോദിച്ചു. സാറെ, സീറ്റ് ബെൽറ്റൊക്കെ ഇടാം, ജീപ്പിനൊപ്പം എത്തിയ ബൈക്കുകാരൻ പറഞ്ഞെങ്കിലും ഏമാന്മാർ കേട്ട ഭാവം കാണിച്ചില്ല. പോരെങ്കിൽ അതിന് തനിക്കെന്ത് വേണം എന്ന് തിരിച്ചൊരു ചോദ്യമായി പോലീസ് മുറിയും കാണിച്ചു. പിന്നീട് നടന്നത് പോലീസുകാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവമാണ്. ഈ സംഭവം മുട്ടൻ പണി തരുമെന്ന് പോലീസുകാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. ബൈക്ക് യാത്രികൻ വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ടത് ഏറെ വൈകാതെ വൈറലായി. ഇതോടെ ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി KM ടോമിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബിനുകുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. പോലീസ് വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ പിന്നാലെ എത്തിയ ബൈക്ക് യാത്രക്കാരൻ സീറ്റ് ബെൽറ്റ് ഇടാൻ നിർബന്ധിക്കുന്ന വീഡിയോ വൈറലായതിനെ തുടർന്നാണ് നടപടി. അരൂർ സ്റ്റേഷനിലെ അഡീഷണൽ SI വീരേന്ദ്രകുമാറിനെ കായംകുളത്തേക്കും വാഹനം ഓടിച്ചിരുന്ന അസിസ്റ്റന്റ് SI സിദ്ധാർത്ഥനെ AR ക്യാമ്പിലേക്കുമാണ് തട്ടിയത്. ശ്രീലങ്കൻ മന്ത്രിക്ക് എസ്കോർട്ട് ഡ്യൂട്ടി പോയ ശേഷം സ്റ്റേഷനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് പോലീസുകാർ ക്യാമറയുടെ കെണിയിൽ കുടുങ്ങിയത്. രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇടാതെ വിശാലമായി ഇരുന്ന് ലാത്തിയടിച്ച് പോകുന്നതിനിടെയായിരുന്നു സംഭവം. അതേസമയം പോലീസ് വാഹനം തടഞ്ഞു നിർത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് യുവാവിനെതിരെ കേസെടുക്കാമെങ്കിലും ഇക്കാര്യത്തിൽ പോലീസുകാർ പരാതി നൽകിയിട്ടില്ല. അതിനാൽ തന്നെ യുവാവിനെതിരെ നിലവിൽ കേസെടുത്തിട്ടില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അതേസമയം ഈ സംഭവത്തോടെ പോലീസുകാർ പലരും ഷോക്കിലാണ്. കഴിഞ്ഞ ദിവസം വരെ ഗതാഗത നിയമം പാലിക്കാതെ യാത്ര ചെയ്തവരാണ് പലരും. പൊതുജനങ്ങൾക്ക് മാത്രമല്ല, പോലീസുകാർക്കും ഗതാഗത നിയമം ബാധമാണെന്ന കാര്യം ഉൾക്കൊള്ളാൻ പല പോലീസുകാർക്കും സാധിക്കുന്നില്ല. പാവപ്പെട്ട യാത്രക്കാരാണ് ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥർ എന്ന വിധത്തിലാണ് പോലീസ് ഏമാന്മാരുടെ വിരട്ടലും പോലീസ് മുറിയും. രണ്ടു പേർക്കും കിട്ടിയ പണി മറ്റുള്ളവരുടെയും കണ്ണു തുറപ്പിക്കുമെന്ന് വാഹനയാത്രികൾ കരുതുന്നില്ല. കാരണം സസ്പെൻഷൻ പോലും പോലീസുകാരുടെ സൗകര്യത്തിനായി ചെയ്തു കൊടുക്കുന്നതല്ലേ എന്നും വിമർശനമുണ്ട്. ഏതായാലും പോലീസുകാർക്ക് ഇത് ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളും ഗതാഗത നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഓർക്കാപ്പുറത്ത് നിങ്ങളും പിടിക്കപ്പെട്ടേക്കാം. കഴിഞ്ഞ ദിവസം നടന്നതുപോലെ ഒരു ബൈക്ക് യാത്രികന്റെ രൂപത്തിലോ മറ്റോ മുട്ടൻ പണി നിങ്ങൾക്ക് കിട്ടിയേക്കാം. സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ ഗതാഗത നിയമം ലംഘിക്കുന്ന ഏമാന്മാർ മേലുദ്യോഗസ്ഥരുടെ മുന്നിൽ ഏറ്റുമിടേണ്ടി വരും. ഏമാന്മാർ സൂക്ഷിക്കുക. ഗതാഗത നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു അവകാശവുമില്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.